ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള സബ്മിഷൻ തള്ളിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധമുയർത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള. പ്രതിഷേധത്തിന്റെ ഭാഗമായി 14 ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിനു മുന്നിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലൈറ്റ് സൗണ്ട് പന്തൽ ക്ഷേമനിധി ബിൽ എന്ന പേരിലാണ് കേരള നിയമസഭയിൽ സബ്മിഷന് അനുമതി തേടിയത്. പക്ഷേ യാതൊരു പരിഗണനയും നൽകാതെ സബ്മിഷൻ സഭ അനുവദിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കാഹളം എന്ന പേരിൽ കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന കൗൺസിൽ അംഗം റോബർട്ട് മാത്യു നിർവഹിച്ചു. അവിടെ മുതൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെ ധർണ നടക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മേഖലയെ നിലനിർത്തുവാൻ വേണ്ട ഒരു കാര്യം ഈ മേഖലയുടെ പ്രതിസന്ധികളെ മേഖലയുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പോകുവാൻ ഗവൺമെന്റിന് ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഈ ഗവൺമെന്റ് ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മളുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിൽക്കുവാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ തയ്യാറായില്ലെങ്കിൽ ഗവൺമെന്റ് പരിപാടികൾക്ക് ശബ്ദം കൊടുക്കുന്നതൊഴിച്ച് ശബ്ദം കൊടുക്കുന്നതുൾപ്പെടെയുള്ള നമ്മളുടെ സമര പരിപാടികൾ നീട്ടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ജെയ്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രകാശ് ഞീഴൂർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമേഷ്, ട്രഷറർ ബിജു, സംസ്ഥാന കൗൺസിൽ അംഗം ദാസൻ സി പി, ജോസഫ് കെ എം, ഷാജി ജോൺസൺ, ബിജു കണക്കാരി, മൻസൂർ സി ബി എം, ബാബു കെ കെ തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കുക, അനാവശ്യമായി കേസുകൾ ചുമത്തി ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ഐ4യു ന്യൂസ്, ഏറ്റുമാനൂർ.